ഹൈ ഫ്രണ്ട്സ്, പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂർ പ്രദേശത്തുള്ള മഞ്ഞിനിക്കര ദേവാപള്ളിയും പരിസരവും സമീപ പ്രദേശങ്ങളും പ്രാർത്ഥനയോടെ തീർത്ഥാടക സംഘങ്ങൾ എത്തിത്തുടങ്ങിയതോടെ പെരുന്നാൾ പ്രഭയിൽ നിറഞ്ഞിരിക്കുകയാണ്. 1932 ഫെബ്രുവരിയിൽ മഞ്ഞിനിക്കരയിൽ വരികയും 13 ഇവിടെ വച്ച് ദിവംഗതനാവുകയും ചെയ്ത പരിശുദ്ധനായ മോഹൻമോർ ഇഗ്നാത്യോസ് ഏലിയാസ് തൃതീയൻ പാത്രിക്കീസ് ബാവയുടെ 87 ഓർമ്മ പെരുന്നാളാണ് ഈ വർഷം ആചരിക്കുന്നത്. 1917 മുതൽ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ അന്ത്യോക്യ പാത്രിക്കീസ് ആയിരുന്നു അദ്ദേഹം. മഞ്ഞിനിക്കര കുന്നിന്റെ അസ്തമിക്കാത്ത സൂര്യനെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ലോകത്തിന്റെ, പ്രത്യേകിച്ച് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന തീർത്ഥാടകരെ ഓമല്ലൂർ കുരിശിങ്കൽ നിന്നും മെത്രാപ്പോലീത്താമാരുടെ നേതൃത്വത്തിൽ സ്വീകരിക്കുകയും അവിടെ നിന്നും വിവിധ സ്ഥലങ്ങളിൽ നിന്നും വന്ന തീർത്ഥാടകരെ മഞ്ഞിനിക്കര ദേഹായിലേക്കുള്ള പദയാത്രയുമാണ് ആദ്യം നടന്നത്. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ പാത്രിക്കീസ് ബാവായുടെ പ്രതിനിധി മാർ ദിയാസ് കോറസ് ബെന്യാമിൻ അത്താസ് മെത്രാപ്പോലീത്ത ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ബസേലിയോസ് തോമസ് പ്രഥമൻ കത്തോലിക ബാബ അധ്യക്ഷനായിരുന്നു. മെത്രാപ്പോലീത്തമാരായ ജോസഫ് മാർ ഗ്രിഗോറിയോസ്, യൂഹാനോന്മാർ മിലാത്തിയോസ്, കുരിയാക്കോസ് മാർ ദിയാസ്കോറസ് പൗരപ്രമാണികൾ എന്നിവർ സന്ദേശം നൽകി അവരുടെ പ്രസംഗങ്ങളിൽ നിന്നും. സഭയുടെ പ്രാദേശിക തലവനായ മലങ്കരയുടെ യാത്രീയിറങ്ങി for the feast of St. Elias the 3rd 2019 Parishuddha Episcopal Synodosine Secretary Abhivanya Mor Timotheos Thomas Metropolita Thirumeni Nee Sahodatmakmiya Sahodarangalaya Illa Abhivanya Thirumeni Marime Vanya Vaidhikare സ്ത്രീകള് ഉപവിഷ്ടനായിരിക്കുന്ന വിശിഷ്ടാതിഥികളെ പ്രത്യേകിച്ച് ആശംസാ പ്രസംഗങ്ങൾ അർപ്പിക്കുന്ന ശ്രീ ആന്റണി എം പി, ശ്രീമതി വീണാചാർജ് എം എൽ എ, ഡിസ്ട്രിക്ട് കളക്ടർ പത്തനംതിട്ട, ധേര കമ്മിറ്റി സെക്രട്ടറി കമാൻഡർ ടി എ കുരുവള, അങ്ങനെ എല്ലാ വിശിഷ്ടാതിഥികളുമേ എത്രയും സ്നേഹം നിറഞ്ഞ ദൈവ ജനമേ, ഏവർക്കും വലിയ കൃപ നൽകിയതിനെ പ്രതി തന്നെ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. പരിശുദ്ധനായ എലിയാസിനെയും ഭാവത്തിന് മനസ്സിലുണ്ട്. നമുക്ക് ഏവർക്കും അറിവുള്ളതുപോലെ മലങ്കര മണ്ണിൽ അഥവാ മലങ്കര സഭയിൽ ശീശ്മയും കലഹങ്ങളും നടമാടിയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ മലങ്കരയിലേക്ക് എഴുന്നള്ളി വരുവാൻ ഇടയാകുന്നത്. പരിശുദ്ധമായ 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ഒന്നാം ലോക മഹായുദ്ധകാലത്താണ് ദ്യൂക്യാസിംഹാസനത്തിന്റെ അധിപതിയായിട്ട്
സ്ഥാനമേൽക്കുന്നത്. പൃഥ്വി രാജസഭ ഏറ്റവും 20th century ആധുനിക കാലത്ത് നടന്ന ഏറ്റവും വലിയ ഒരു വംശഹത്യ ആ കാലഘട്ടത്തിലാണ്. 1915 നടന്ന കാലഘട്ടത്തോടടുത്താണ് അനേകായിരം ക്രിസ്ത്യാനികളെ പ്രത്യേകിച്ചും സ്വീകാരിക്കാർ ടർക്കി രാജ്യത്തിലെ വംശീയ കലാപങ്ങളിൽ രക്തസാക്ഷികളായി തീരുവാനിടയായി. ആ വലിയ വംശത്തിയെ ശ്രീയാന സഭാചരിത്രത്തിൽ സൈഫോ എന്നാണ് അറിയപ്പെടുന്നത്. സൈഫോ എന്ന ശ്രീയാനി പദത്തിന്റെ അർത്ഥം വാളെന്നാണ്. വാളാൽ അനേകർ വീണ ആ വലിയ സംഭവത്തെ സഭ അനുസ്മരിക്കുന്നത്. ആ രക്തസാക്ഷികളുടെ അഭിഭക്തം അർപ്പിക്കുന്നു. സ്നേഹമുള്ളവരെ, അതുപോലെ തുടങ്ങുക ടർക്കി രാജ്യത്ത് വലിയ ക്രീഡകൾ നടന്നിരുന്ന കാലഘട്ടത്തിലാണ് പരിശുദ്ധ ഭാവ ദീർഘ്യാസിംഹാസനത്തിന്റെ അധിപതിയായി സ്ഥാനമേൽക്കുന്നത്. ടർക്കി രാജ്യത്തിലെ വിവിധ സ്ഥലങ്ങളിൽ മാത്രമല്ല സഭാമക്കൾ മുതൽ ഒരു സ്വദേശത്ത് ഇറാഖിലും സിറിയയിലും ഒക്കെയും വളരെ ദുരിതമനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു കാലയളവാണ്. പരിശുദ്ധ ബാവ സ്ഥാനമേറ്റത് മുതൽ വിവിധ സ്ഥലങ്ങളിലെ വിശ്വാസികളെ സന്ദർശിച്ച് ഒരു വിശ്വാസത്തിൽ ധൈര്യപ്പെടുത്തുകയും സത്യസിറിയാനി സഭാമക്കളായി സത്യവിശ്വാസികളായി നിലനിൽക്കുവാൻ തക്കവണ്ണം വളരെയേറെ പ്രയത്നിക്കുകയും ചെയ്തിരുന്നു. സ്നേഹമുള്ളവരെ, അപരിശുദ്ധിതാവിന്റെ വിശ്രമമില്ലാത്ത പ്രവർത്തനം അദ്ദേഹത്തെ ഹൃദ്രോഗിയാക്കി തീർക്കുകയും എന്നിട്ടും ദൈവത്തിൽ ആശ്രയിച്ച് സഭയെ ശ്രൂഷിക്കുന്നതിൽ നിന്ന് ആ പരിശുദ്ധനൊട്ടും പിന്നോട്ട് പോയില്ല. ആ സന്ദർഭത്തിൽ തന്നെയാണ് മല്ലങ്കരയിൽ സഭയിലും കലഹങ്ങൾ അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തിച്ചേരുന്നത്. സഭാ ശുശ്രൂഷകരുടെയും നേതാക്കന്മാരുടെയും മാത്രമല്ല സഭാവിശ്വാസികളുടെയും പ്രത്യേക അപേക്ഷകളെ ധാരാളമായി പരിശുദ്ധപിതാവിന്റെ സന്നിധിയിലെത്തി. ഒടുവിൽ അങ്ങ് ബ്രിട്ടീഷ് രാജ്യം ഭരിച്ചിരുന്ന ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന ബ്രിട്ടീഷ് വൈസ്രോയായിരുന്ന ഇർവിൻ പ്രഭുവും പരിശുദ്ധമായി ഇവിടേക്ക് ക്ഷണിക്കുകയും പരിശുദ്ധപിതാവ് മലങ്കരയിൽ എഴുന്നള്ളി സഭയിലെ കലഹങ്ങൾക്ക് തീർപ്പുണ്ടാക്കണമെന്ന് അഭ്യർത്ഥിച്ചു. ആ സാഹചര്യത്തിലാണ് പരിശുദ്ധ പിതാവ് ആ ഔദ്യോഗിക ക്ഷണവും സ്വീകരിച്ചുകൊണ്ട് സഭാമക്കളുടെ വേഷയും അനുസരിച്ച് ഈ മലങ്കര മണ്ണിലേക്ക് എഴുന്നള്ളുന്നത്. വൈദ്യമാ സ്വാഭാവികമായി പിതാവിനോട് യാത്ര ആപൽക്കരമെന്ന് പറയുകയും തടയുവാൻ ശ്രമിക്കുകയും ചെയ്യും. പിതാവ് അതൊന്നും കൂട്ടാകാതെ കർത്താവ് സഭയുടെ നാഥൻ തന്നെ ഏൽപ്പിച്ച കുഞ്ഞാടകളായ സഭാ മക്കളെ ശുശ്രൂഷിക്കുന്നതിൽ ഉത്സാഹിയായിരുന്ന ആ പരിശുദ്ധ പിതാവ് തന്റെ ഉത്തരവാദിത്തെ സ്മരിച്ചുകൊണ്ടാണ് തന്റെ അനാരോഗ്യത്തിലും ഈ മലങ്കരയിലേക്ക് എഴുന്നള്ളുവാനിടയായത്. സ്നേഹമുള്ളവരെ, കർത്താവായ യേശു മിശിഹ അരുളിച്ചു തന്റെ ജീവനെ സമർപ്പിക്കുന്നതിന് വലിയ അതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന്. പരിശുദ്ധ പിതാവും തന്റെ ജീവനെ കർത്താവിന്റെ സഭയ്ക്ക് വേണ്ടി, സഭാ മക്കൾക്ക് വേണ്ടി, മലങ്കര മക്കൾക്ക് വേണ്ടി സമർപ്പിക്കുവാനായിട്ട് ഇവിടെ എഴുന്നള്ളി. വിവിധ സ്ഥലങ്ങളില് മലങ്കരയിൽ സഞ്ചരിച്ച് ഒരു സഭയിൽ സമാധാനം വരുത്തുവാനുള്ള സകല ശ്രമങ്ങളും പരിശുദ്ധ പിതാവ് നടത്തി. ഒടുവിൽ ആ ശ്രമങ്ങളൊന്നും മറുവിഭാഗം അംഗീകരിക്കാതിരുന്നാൽ അഥവാ പരിശുദ്ധ പിതാവിനെ നിഷ്കളങ്കവും ആത്മാർത്ഥവുമായ പ്രയത്നങ്ങളെയും ആഹ്വാനങ്ങളെയും അവർ കൈക്കൊള്ളാതിരുന്നതും അന്തരം പരിശുദ്ധ പിതാവ് ആഗ്രഹിച്ചിരുന്നതായ
സമാധാനം സാധിക്കുവാൻ ഇടയായി സാധ്യതമാകുവാൻ ഇടയായില്ല. സ്നേഹമുള്ളവരെ, ആ പരിശുദ്ധൻ മറുവിഭാഗം മറുതലിച്ച് ഫറവോനെ പോലെ ഹൃദയകാഠിന്യത്തോടുകൂടി നിലകൊണ്ടപ്പോൾ വിശുദ്ധ പിതാവ് അവർക്ക് കീഴ് അടങ്ങുകയല്ല ചെയ്തത്. വിശ്വാസ കാര്യങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് നമ്മുടെ കർത്താവായ യേശു വിശുദ്ധ വാക്കാലും പ്രവൃത്തിയാലും നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് പോലെ ആ പിതാവ് തന്റെ അരുമനാഥനെ അനുകരിപ്പിച്ചുകൊണ്ട് അനുഗമിച്ചുകൊണ്ട് പിന്തുടർന്നുകൊണ്ട് വിശ്വാസത്തിൽ വിട്ടുവീഴ്ച ചെയ്തില്ല. സമാധാനമുണ്ടായില്ല. എങ്കിലും പരിശുദ്ധ പിതാവ് നമുക്ക് ഏവർക്കും സത്യവിശ്വാസം നമ്മുടെ പൂർവീകർക്കും വിശ്വാസ സ്ഥിരതയോടുകൂടി നിലകൊള്ളുവാൻ വിശ്വാസ സ്ഥിരതയുള്ളവരായി മറ്റുള്ളവർക്കും മാതൃകയായി ഇരിപ്പാൻ തക്കവണ്ണം ധൈര്യം നൽകുവാനായി ദൈവം തിരുമനസ്സാവായി അപരിശുദ്ധ പിതാവ് ഈ മഞ്ഞിനേക്കരയിൽ സ്ഥലപ്പള്ളിയിൽ ഇഴനൽകിയ സന്ദർഭത്തിൽ കൃത്യസന്നിധിയിലേക്ക് വിളിക്കപ്പെടുന്നവയാണ് ഉണ്ടായത്. ദൈവനിയോഗമനുസരിച്ച് പരിശുദ്ധന്റെ ഭൗതികാവശിഷ്ടങ്ങൾ ഇന്നലെക്കിടെയോട് ചേർന്ന് പള്ളിയോട് ചേർന്നുള്ള മുറിയിൽ കവറടങ്ങിയിരുന്നു. ആ പരിശുദ്ധന്റെ കവറിൽ നിന്നും അന്ന് മുതൽ ഇന്ന് വരെ വിഘ്നം കൂടാതെ കുറവ് കൂടാതെ എല്ലാവർക്കും ആത്മാർത്ഥമായ വിശ്വാസത്തോടെ പരിശുദ്ധന അറിയപ്പെടുന്നവർക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ആ പരിശുദ്ധനേതൊരു കാര്യത്തിനായി മലങ്കരയിൽ ഇഴന്നിയോ ആ കാര്യത്തിൽ അടിയുറച്ചു നിന്ന് ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന് നമുക്ക് സത്യമായി വിശ്വസിക്കാം. അതിനൊരു സംശയവും വേണ്ട. പരിശുദ്ധനായ പിതാവ് ദൈവസന്നിധിയിൽ നമ്മുടെ ആത്മീയ മക്കളായ കർത്താവിനെ പരമേൽപ്പിച്ചിരുന്ന തന്നെ ആടുകളായ നമ്മൾ ഓരോർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മുന്നിട്ടായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചഞ്ചലപ്പെടുവാൻ നമുക്ക് കാരണമില്ല, ന്യായമില്ല. ദൈവമക്കളെ, ദൈവം തന്റെ സഭയെ ഒരു നാളും കൈവിടുകയില്ല. ചിലരൊക്കെയും ഒരു ഭാഗത്തിന് ആയിരങ്ങളിൽ നിന്റെ വലത് ഭാഗത്തിന്റെ പതിനായിരങ്ങളിൽ വീണുപോകുമെന്ന് സങ്കീർത്തനത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ വീണുപോയാണ് സത്യവിശ്വാസത്തിൽ അടിയുറച്ച് ദൈവത്തിൽ ആശ്രയിച്ച് വിശുദ്ധന്മാരുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ട് നിലകൊള്ളുന്ന ജീവിക്കുന്ന വിശ്വാസികൾക്ക് എന്നും കർത്താവ് അവരോടുകൂടിയിരുന്ന് അന്ത്യനാളിൽ വിടുന്ന നൽകും. നീതിമാന്റെ കർഷകനായ വളരെയാകുന്നു. എന്നാൽ ദൈവം അവയൊക്കെയിൽ നിന്നും അവനെ വീണ്ടുകൊള്ളവരെ സംഗീതനക്കാരൻ പറയുന്നു. സ്നേഹമുള്ളവരെ, ഭവായെക്കുറിച്ചുള്ള ഭാഗം കർത്തവ്യത്തിലേക്ക് ഏർപ്പെടപ്പെട്ടു. ഇനി ആമുഖം പറയുവാൻ ഇടയായത് നാം ഇന്ന് ജീവിക്കുന്നതായ കടന്നു പോകുന്നതായ അവസ്ഥ, നമ്മുടെ പരിസഭ കടന്നു പോകുന്നതായ അവസ്ഥ ആ പരിശുദ്ധ പിതാവിന്റെ കാലത്തിന് സമമാണ് എന്ന് ഓർമ്മിക്കാൻ വേണ്ടിയാണ്. ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ ദൈവമായ കർത്താവ് നമ്മെ കൈവിട്ടിട്ടില്ല. പരിശുദ്ധ സഭയുടെ വരം അധ്യക്ഷനായ മറന്മാരിഗ്നാത്തിയോസ് അഫ്രൈൻ പത്രികസ്താവായ ദൈവം സഭയ്ക്ക് നൽകി എത്രയും ശ്രേഷ്ഠവും എത്രയും അനുഗ്രഹകരവുമായി ഒരു സഭയെ നയിക്കുവാൻ ക്രമപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിലെ സഭയിലെ പ്രാദേശിക തലവനായി നമുക്ക് ദൈവമൊരാളെ നൽകിയിരിക്കുന്നു. പരിശുദ്ധ സാത്മപ്രഥമൻ ബാബാ തിരുമനസ്സുകൊണ്ട് മധുവരസിലെ സാറാം നൂറ്റാണ്ടിൽ അങ്ങോളം കാൽനടയായി സഞ്ചരിച്ച് അസ്തമിച്ചു പോയെന്ന വിചാരിക്കപ്പെട്ടിരുന്ന സഭയെ, സഭാ മക്കളെ വിശ്വാസത്തിൽ ഉണർത്തുകയും സ്ഥിരപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്ത പുണ്യപിതാവായ
യാക്കോബ് ഭാനോയുടെ നാമനിലയിൽ അനുഗ്രഹിച്ചിരിക്കുന്നവനായ നമ്മുടെ ശ്രേഷ്ഠ കാതലിക ആപുലോ ബസേലിയോ സമസ്തവൻ ഭാവായി നമുക്കാണ് നൽകിയിരിക്കുന്നു. യാക്കോ പ്രധാന എന്ന് അക്കാവൻ ഭാവ പിതാവിനെ നാമകനിൽ അത്രയും യുക്തമാകുന്നു. കളിരിട്ടത് അഴച്ചിടവെന്ന് പറഞ്ഞുകൊണ്ട് ഈ 90 വയസ്സിൽ സഭയുടെ അനിശ്ചേദ നേതാവായി സഭാ മക്കൾക്ക് എന്റെ സാന്നിധ്യം പോലും ശക്തി പകരുന്ന ആ പിതാവിനെ നൽകിയതിനെ ദൈവത്തെ നമുക്ക് ശ്രദ്ധിക്കാം. ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത് ശ്രീഷ ബാബാ തിരുമേനിയാണ്. ഇതിരായുടെ ശ്രൂഷകൻ എന്ന നിലയിൽ മറ്റ് അധിപതി സഹോദര മദ്രാപണ്ഡിതമാരോടുകൊണ്ട് ചേർന്ന് ഈ യോഗത്തിലേക്ക് ഔപചാരികമായി ശ്രേഷ്ഠ ബാബായെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ഈ യോഗത്തിലും ഈ വർഷത്തെ പെരുന്നാളിൽ പരിശുദ്ധ തിരുമനസിനെ പ്രതിനിധിയായി സംബന്ധിക്കുന്നത് സ്വീഡനിലെ ആർച്ച്ബിഷപ്പ് അഭിമന്യാമോ ഡി എസ് സറോസ് ബെന്യാമിനത്ത തിരുമേനിയാണ്. അഭിമന്യ തിരുമേനിയോട് ഞാൻ ഇംഗ്ലീഷിൽ രണ്ട് വാക്കുകൾ സംസാരിച്ചതാണ്. യുവർ എമിനൻസ് ആർച്ച്ബിഷപ്പ് ഡി എസ് സറോസ് ബെന്യാമി പച്ചക വിഹാര ആർച്ച്ബിഷപ്പ് സ്വീഡൻ, on behalf of his beatitude and on behalf of my brother metropolitans, on behalf of all members of the Jacobite Syrian Christian Church in India, especially the priests and the lay people, I extend a hearty welcome to your eminence Barak Mohr. Parishuddha സഭയുടെ തീരുമാനമനുസരിച്ചും ദൈവനിയോഗമനുസരിച്ചും പുതുതായി ഇന്ത്യയിലെ പ്രാദേശിക സംഘപദാസിന്റെ സെക്രട്ടറിയായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് കൊട്ടൻ മദ്രാസിനെ ചുമതല വഹിക്കുന്ന അഭിമന്യാമോ തിമോത്തിയോ സോമസ് തിരുമനസ്സുകൊണ്ടാണ്. ഒരു വാചകം അനുസ്മരിച്ചുകൊണ്ട് ബലഹീനായ മദ്രാപലിതയായ 2002 ഇന്ത്യയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ ബോംബെയിലെത്തുകയും അവിടെ തന്നെ മലങ്കരയിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ഒരു ഫ്ലൈറ്റില് കൊച്ചിയിൽ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തത് അഭിമന്യാമോ തിമോത്തിയോ തിരുമനസ്സാണെന്ന് ഈ സന്ദർഭത്തിൽ സ്നേഹപൂർവ്വം ഓർക്കുന്നു. എപ്പിസ്കോപ്പൽ സിംഗദോസിന്റെ സെക്രട്ടറി എന്ന നിലയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ തിരുമേനി കൈയേറ്റിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ യോഗത്തിലേക്ക് ശ്രേഷ്ഠ ബാബയ്ക്ക് വേണ്ടി പരിശുദ്ധ പ്രതിനിധിയും വേണ്ടി മറ്റ് സഹോദര മദ്രാപണ്ഡിതയുടെ നാമത്തിൽ വൈദിക എല്ലാ വിശ്വാസികളുടെ നാമത്തിൽ ഈ യോഗത്തിലേക്ക് അഭിമന്യ മർത്തിമോത്തി തിരുമേനിയെ സ്വാഗതം ചെയ്യുന്നു. വിവിധ തീർത്ഥയാത്രാ സമൂഹം തീർത്ഥയാത്രാ സംഘം എന്നിവ ബന്ധപ്പെട്ടുള്ള വാർഡുകൾ നൽകുവാനായിട്ട് നിയോഗിക്കപ്പെട്ടുള്ള അഭിമന്യാമോ ഗ്രിഗോറിയോസ് ജോസഫ് അഭിമന്യാമോ ലീഥിയോസ് യുഹാനാൻ തിരുമേനി, തിരുമേനി മക്കൂറിലോ ശ്രീവലി തിരുമേനി എന്നിവരെയും എല്ലാവരെയും നാമത്തിൽ ഈ യോഗത്തിലേക്ക് ഒറ്റ വാചകത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ എന്നെ സഹോദര മദ്രാപണ്ഡിതമാരായ എല്ലാ അഭിമന്യ തിരുമേനിയെയും സമയ കുറവ് നിമിത്തം മറ്റു വാചകത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇനി യോഗത്തിലെ ആശംസാ പ്രസംഗങ്ങൾ അർപ്പിക്കുവാനായിട്ട് ഇരിക്കുന്ന ആന്റോ ആന്റണി എം പി, ശ്രീമതി വീണ ചോജ എം എൽ എ, ശ്രീ പി പി നു ഐ എ എസ് ഡിസ്ട്രിക്ട് കളക്ടർ കമാൻഡർ ജി എ കുരുള്ള, ശ്രീമതി ലീല മോഹൻ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് മെമ്പർ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് മെമ്പർ എം ജി കണ്ണൻ, ചെന്നീർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കലാ അജിത്, മമ്മൂലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഗീത വിജയൻ
പിന്തുടരുകയും മറ്റെല്ലാ വൈദികരെയും വിശ്വാസികളെയും ഈ യോഗത്തിലേക്ക് സുഷമായുടെ നാമത്തിന് വേണ്ടി തിരുവേനിയുടെ നാമത്തിന് നേരെ കമ്മിറ്റിയുടെ നാമത്തിൽ സമനിലയിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ അഭിരണ്യ ആച്ചുപഴമ ബി എസ് സന്യാമിൻ തിരുമനസിനോടുകൂടെ ഡെലിഗേഷനായിട്ട് ഡെലിഗേഷനായിട്ട് ആറ് പേരിവിടെ എത്തിയിട്ടുണ്ട്. അവര് സ്റ്റേജിൽ ഉപവിഷ്ടരാണ്. ഓൺ ബിഹാഫ് ഓഫ് ഹിസ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ഓൺ ബിഹാഫ് ഓഫ് മൈ ബ്രദർ മെട്രോപൊലീറ്റൻസ് ആൻഡ് ഓൺ ബിഹാഫ് ഓഫ് ഓൾ പ്രീസ് ആൻഡ് ദി ഫെയ്ത്ത്ഫുൾ ഇൻ ഇന്ത്യ ഐ എക്സ്റ്റെൻഡ് എ ഹാർട്ടി വെൽക്കം ടു ഓൾ മെമ്പേഴ്സ് ഓഫ് ദി ഡെലിഗേഷൻ അക്കംപനിയിങ് ആർച്ച് ബിഷപ്പ് മോ ബി എസ് കറോസ് ബെന്യാമിൻ അത്താഹ്. ശിവരാജ്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് വിശ്വാസികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓൺ ബിഹാഫ് ഓഫ് ഹിസ് ബിയോറ്റിറ്റി ആൻഡ് ഓൾ ഐ ബ്രദർ മെട്രോപൊലീറ്റൻസ് ആൻഡ് ഓൺ ബിഹാഫ് ഓൾ ദി ക്ലേർജി ആൻഡ് ഓൾ ദി ഫെയ്ത്ത്ഫുൾ ഐ എക്സ്റ്റെൻഡ് എ ഹാർട്ടി വെൽക്കം ടു ഓൾ ദി ഫെയ്ത്ത്ഫുൾ ഹു ഹാവ് കം ടു അറ്റൻഡ് ദിസ് ബ്ലെസ്ഡ് ഫീസ്റ്റ് ഓഫ് സെന്റ് ഏലിയാസ് ദി തേർഡ് ഫ്രം ദി മിഡിൽ ഈസ്റ്റ് ആൻഡ് ഫ്രം അദർ കൺട്രീസ് outside India, you're all welcome. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. സദാ വർദ്ധിച്ചിരിക്കുന്നതാകട്ടെ. ആമേൻ. ഈ യോഗത്തിൽ എഴുന്നള്ളി അനുഗ്രഹിക്കുന്ന അഭിനേതാക്കന്മാരെ പ്രത്യേകിച്ച് പഴയ ഭാഷയിൽ പറഞ്ഞ ശിവരാജ് എഴുന്നള്ളി വന്നിട്ടുള്ള ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ കൂടെ വന്നിട്ടുള്ള ദൈവക്കളെ വാത്സല്യമുള്ളവരെ പൊതുജന മധ്യത്തിൽ വിശ്വാസികളുടെ മധ്യത്തിൽ ആക്ഷേപം മാത്രമായി തീരാതിരിക്കാൻ വേണ്ടി അഭിമുഖതാവായ ഏൽപ്പിച്ചപ്പോൾ ഞാൻ ഇവിടെ എഴുന്നേറ്റ് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഏതാനും 3 ദിവസങ്ങളായി ആശുപത്രിയിലായിരുന്നു. ഇന്നലെ വൈകിട്ട് ബലമായിട്ട് നിർബന്ധമായിട്ട് നിസ്സാരം വന്നിരിക്കുകയാണ്. നാളെ തിരിച്ച് ആശുപത്രിയിലേക്ക് തന്നെ പോകണം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഒരു സംഭവം വെളിപ്പെടുത്തിയിട്ട് നിർത്തുകയാണ്. മൂന്നര വർഷം മുമ്പ് ഹൈറേഞ്ച് മേഖലയിലും പള്ളിയുടെ കൂടാശയുണ്ടായിരുന്നു. കീരിത്തോടും നന്നാണെന്ന് ഞാൻ പറഞ്ഞാൽ എൻ്റെ ഇപ്പോഴത്തെ ഓർമ്മശക്തി നല്ലതല്ല. അവിടെ യോഗം കഴിഞ്ഞ് കൂടാശ കഴിഞ്ഞ് ഒരു പൊതുയോഗം ചേർന്നു. അതിൽ വിശിഷ്ട അതിഥിയായിട്ട് ഉണ്ടായിരുന്നത് ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിമാരിൽ ഒരാളായ കണ്ണന്താനൻ ആയിരുന്നു. അവിടുത്തെ പഞ്ചായത്ത് പരിഷത്തിൻ്റെ ഒരു ഹൈന്ദവ സഹോദരിയായിരുന്നു. അവർ പ്രസംഗിക്കാനായിട്ട് എഴുന്നേറ്റിട്ട് അവർ ഈ യോഗത്തിൽ കാണും അവരുടെ ഒരു അനുഭവം വെളിപ്പെടുത്തുകയായിരുന്നു. മലമ്പ്രദേശത്ത് നിന്ന് വരുന്ന തീർത്ഥയാത്രക്കാർ അവരുടെ വാസസ്ഥലത്തിന് അടുത്തുകൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. അവർക്ക് പുച്ഛം തോന്നിയിരുന്നു എന്നാണ് അവർ പരസ്യമായി അവിടെ പ്രസംഗിച്ചത്. ഒന്ന് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ അവർക്ക് തന്നെ അവർക്ക് കുറച്ച് വെള്ളം കുടിക്കാൻ കൊടുക്കുന്ന ഒരു മര്യാദയാണ്.
അങ്ങനെ അവർക്ക് തീർത്ഥയാത്രക്കാർക്ക് കുടിക്കാൻ കൊടുത്തു. അടുത്ത വർഷമായപ്പോഴേക്ക് അവർക്ക് തോന്നി അവർക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കണമെന്ന്. നാലാമത്തെ വർഷം അവർക്ക് തോന്നി ഈ ആളുകൾ തീർത്ഥയാത്രയായിട്ട് പോകുന്നിടത്തേക്ക് എനിക്കും ഒന്ന് പോകണമെന്ന് തോന്നി. കാരണം കാരണം എന്നെ കൈകൊണ്ട് ഇങ്ങനെ തൊഴുകയും എൻ്റെ മുഖത്തേക്ക് നോക്കുകയും ചെയ്യുന്നുണ്ട് ഈ സമയത്ത്. അങ്ങനെ ഞാൻ മഞ്ഞിനിക്കാവിലേക്ക് നടന്നു പോയി. എൻ്റെ അസുഖം മാറി എന്ന് ആ സ്ത്രീ അവൾ പ്രസംഗിക്കുന്ന ഹൈന്ദവ സഭകൾ പ്രസംഗിക്കുമ്പോൾ പഴയ ഭാഷയിൽ പറഞ്ഞാൽ ഹർഷാരവമായിരുന്നു. ആളുകളെല്ലാം കൈകൊട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇന്ന് അവരിവിടെ ഉണ്ടോ എന്നുള്ള ഞാൻ അത് അന്വേഷിക്കാനായിട്ട് മുതലുന്നില്ല. ഞാനിത് വെളിപ്പെടുത്തുവാൻ കാരണം ഇതൊരു ചെറിയ സംഭവമാണ്. പിന്നിലേക്ക് അനുഭവസ്ഥരെ വിടുകയാണെങ്കിൽ ആയിരക്കണക്കിന് ആയിരക്കണക്കിന് ആളുകൾക്ക് അത്ഭുതമാണ്. Mardis Koros Binyamin Pass will deliver the inaugural address. Shemabo, Wabro, Ruho, Kadisho, Hadamo, Shariro, Olam, Olmin, Amin. Dhamanam, Putranam, Barsatavayakim, Sudhi, Adhanavel, Namdavayin, Tandai, Tarni, Malohno, Ennohnei, Kinnandi, Adi, Mandari, Kumararite, Amin. Antiochia, Malakarabendo! Malakarabendo! Antiochia, Malakarabendo! Malakarabendo! Your Beatitude, Mor Basilios, Thomas, Baba Trimeni, my brothers, the Metropolitans and the members of the Holy Synod, blessed clergy and beloved faithful people. Sreshtha Katholika, Basilios, Thomas, Prathaman, Baba Trimeni, Sunda, Ende Sahodara, Metropolita, Trimeni, Mare, ഒന്നിനായ വൈദികരെ, വളരെ പ്രിയപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, we thank the providence of God that has given us this opportunity to be with you on this blessed occasion. It is an honor and privilege for us today to be with you in this historical day of blessed memory of our Holy Father Moran Ignatius Elias Lithoio as Patriarchal Delegate. I express to you all the apostolic blessings and prayers of our beloved Patriarch, His Holiness Moran Mor Ignatius Ephraim II. He greets you all and wishes you all the happy feast. ഈ അനുഗ്രഹീത നിമിഷത്തിൽ നിങ്ങളോടൊന്നിച്ചായിരിക്കുവാനാണ് ദൈവത്തിന്റെ കൃപ നമുക്ക് ലഭിച്ചതിനെ ഓർത്ത് ദൈവത്തെ നാം സ്തുതിക്കുന്നു. ഇതൊരു വലിയ ബഹുമതി ആയിട്ട് ഞാൻ കരുതുകയാണ്. ഈ വളരെ സുപ്രധാനമായ ചരിത്ര പ്രാധാന്യമുള്ള മൊറാൻമോർ ഇഗ്നാത്യോസ് എലിയാസ് ത്രിതീയ ബാവയുടെ ഓർമ്മ പെരുന്നാളിൽ നിങ്ങളോടുകൂടെ സംബന്ധിക്കുവാൻ സാധിക്കുന്നത് ഒരു വലിയ ബഹുമതിയാണ്. പരിശുദ്ധ പാത്രിയർക്കീസ് ബാവാത്തിൻ മനസ്സിന്റെ പ്രതിനിധി എന്ന നിലയിൽ, പരിശുദ്ധ ബാവാത്തിൻ മനസ്സിന്റെ അപ്പോസ്തോലികമായ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് ഞാൻ ആദ്യമായി നേരുകയാണ്. അതുപോലെ തന്നെ പരിശുദ്ധ പിതാവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും എല്ലാവർക്കും ഒരു നല്ല പെരുന്നാൾ ആശംസിക്കുകയും ചെയ്യും. My dear brothers and sisters, as the Bishop of Sweden, I am delighted to respect represent the Holy Church of Antioch with the delegation that accompanied me from our Patriarchal Vicariate of Sweden. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സ്വീഡനിലെ ബിഷപ്പ് എന്ന നിലയിൽ
പരിശുദ്ധ അന്ത്യോപ്യ സിംഹാസനത്തെ പ്രതിനിധീകരിക്കുന്നതിനും നമ്മോടൊപ്പം നമ്മെ അനുഗമിക്കുന്ന പാട്രിയാർക്കൽ സ്വീഡനിലെ പാട്രിയാർക്കൽ വികാറോയിറ്റിൽ നിന്ന് ഇവിടെ എത്തിയിരിക്കുന്ന പ്രതിനിധി സംഘത്തോടൊപ്പം പരിശുദ്ധ അന്ത്യോപ്യ സിംഹാസനത്തെ പ്രതിനിധീകരിക്കുന്നതിൽ നമുക്കേറെ സന്തോഷമുണ്ട്. Today is an important feast of our church history in which we find the bond of love and unity more Ignatius Elias III, the apostle of the peace, who was created the relationship between the Antioch and Malankara in his last days travel to India to demonstrate that the faithful of our Kerala cannot be left alone. Therefore, he came here and he sacrificed himself in this country. നമ്മുടെ സഭാചരിത്രത്തിലെ ഒരു സുപ്രധാനമായ പെരുന്നാളും ദിവസമാണ് ഇന്ന്. ഈ പെരുന്നാളിൽ നാം സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും ബാന്ധവമാണ് ദർശിക്കുന്നത്. സമാധാനത്തിന്റെ അപ്പോസ്തലനായ മോറാൻമോൻ ഇഗ്നാത്യോസ് ഏലിയാസിന്റെ എംബാവ തിരുമനസ്സുകൊണ്ട് അന്ത്യോഖ്യായും മലങ്കരയും തമ്മിലുള്ള ബന്ധം സുദൃഢമാക്കി. തന്റെ അവസാന നാളുകളിൽ ഈ ബന്ധം തെളിയിക്കുവാൻ, കേരളത്തിലെ തന്റെ ജനത ഒറ്റപ്പെടാതിരിക്കുവാനായിട്ട് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്തു. തന്റെ കുടുംബാംഗങ്ങളുടെയും ഡോക്ടർമാരുടെയും ഒക്കെ ഉപദേശം മറികടന്നുകൊണ്ടാണ് ബാവാത്തിന് മനസ്സുകൊണ്ട് കലങ്കരയിലേക്ക് യാത്ര ചെയ്തത്. മോറേനിയസ് ദ ഫേത്ത് ഈസ് ദ ഓൺലി പാട്രിയാർക്ക് ഓഫ് ആന്റിയോക്ക് ഹൂസ് പ്രോബ്ലിസ് ഡ്യൂറിംഗ് ഇൻ മലങ്കര ഇൻ ദിസ് സ്റ്റോം സ്റ്റാൻസ് ആൻഡ് ടോവനി സിംബൽ ഫോർ ദ സാക്രിഫൈസ് ദ ലവ് മേഡ് ബൈ ദ സീനിയർ ഫാദേഴ്സ് ടു സപ്പോർട്ട് കേരള റിലിജിയൻ ജനറലി ആൻഡ് പാർട്ടിക്കുലറി the church in Malankara. Therefore we can say that more Elias the faith is a symbol of unity who unites Antioch with Kerala with the bond of love as the tomb witnesses to this union. ഭൗതിക ശരീരം മലങ്കരയിൽ കബറടക്കി കബറടക്കപ്പെട്ടിരിക്കുന്ന ഏക പാട്രിയാർക്കീസ് മോറാൻമോർക്കിനാത്യം സേലിയാസ് ദിൻബാവാത്തിന് മനസ്സുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ തിരുക്കബർ. അതുകൊണ്ട് തന്നെ ഉന്നതമായ ഒരു പ്രതീകമായി, ബലിയുടെ ഉന്നതമായ ഒരു പ്രതീകമായി, സ്നേഹത്തിന്റെ ഉന്നതമായ ഒരു പ്രതീകമായി സുറിയാനി പിതാക്കന്മാർക്ക് കേരളത്തോടും പ്രത്യേകിച്ച് മലങ്കരയോടുമുള്ള ആ വലിയ സ്നേഹത്തിന്റെ പ്രതീകമായി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ മോറാൻമോർ ഇഗ്നാത്യോസ് ഏലിയാസ് ദിൻ ബാവ തിരുമനസ്സുകൊണ്ട് ഐക്യത്തിന്റെയും അന്ത്യോഖ്യ മലങ്കര ബന്ധത്തിന്റെയും ഒരു വലിയ ദൃഷ്ടാന്തമാണ്. For this reason, is it true to say that our heart, the Antiochian heart, is here in India, in Malankara, but our head is Antioch. This means we are all together, one body. We cannot separate heart and head from each other. In other words, our heart is our beloved Basinius Bava Trimeni. He is the heart of the church. And our head is our beloved patriarch Moranmar Ignatius Ephraim II. ഈ കാരണത്താൽ നമുക്ക് സത്യമായും പറയുവാൻ കഴിയും അന്ത്യോഖ്യയുടെ ഹൃദയമാണ് ഇന്ത്യ എന്ന് മലങ്കര എന്ന്. ഈ സഭയുടെ തല അന്ത്യോഖ്യയുമാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഒരു ശരീരമാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ തലയെയും നമ്മുടെ ശരീരത്തെയും ഹൃദയത്തെയും രണ്ടാക്കി കണ്ടുകൂടാ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഹൃദയമാണ് ശ്രേഷ്ഠ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ട് പാത്രിയാർക്കീസ് ബാവ തിരുമനസ്സുകൊണ്ട് നമ്മുടെ ശിരസ്സും. We do not believe in divisions, but we believe in unity and we do our best to live together in peace and mutual respect. നമ്മൾ അതുകൊണ്ട് ഭിന്നതയിൽ വിശ്വസിക്കുന്നില്ല. നമ്മൾ ഐക്യത്തിലാണ് വിശ്വസിക്കുന്നത്. നമുക്ക് ചെയ്യാവുന്നതെല്ലാം ഐക്യത്തിന് വേണ്ടിയും പരസ്പര സ്നേഹത്തിന് വേണ്ടിയും ചെയ്യുകയും ചെയ്യും. Our togetherness is and standing side by side, we solve all our difficulties and sufferings as our Lord Jesus Christ in his parable of the vine and branches, remain in me so I also remain in you. No branch can bear fruit by itself, it must remain in the vine. It's important for us in this hard time to remain together in order to be fruits of love and peace.
നമ്മളുടെ ഒരുമിച്ചുള്ള നിൽപ്പും ഒരുമിച്ചുള്ള നടപ്പും എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കുന്നതിന് പര്യാപ്തമാകും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുന്തിരിയും മുന്തിരിവള്ളിയും തമ്മിലുള്ള ഉപമയെ കുറിച്ച് പറയുന്നിടത്ത് ഇപ്രകാരം കൽപ്പിക്കുന്നു, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിൽ വസിക്കുന്നത് പോലെ. ഒരു ശിഖരത്തിനും അതിൽ തന്നെ ഫലത്തെ പുറപ്പെടുവിക്കുവാനായിട്ട് കഴിയുന്നില്ല, അത് ആ മുന്തിരിയിൽ ചേർന്നിരിക്കേണ്ടതാകുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രയാസത്തിന്റെ നാളുകളിൽ ഈ ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഫലം പുറപ്പെടുവിക്കുവാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. Christ our Lord, Saint Heavenly Father, this is Christ's sacrifice and ministry. First of all, He Himself laid down His life for our sake by being the true shepherd. I am the good shepherd. The good shepherd lays down His life for the sheep. യഥാർത്ഥയിടയനായി നമ്മുടെ കർത്താവ് തന്റെ ജീവനത്തിന്റെ ബലി അർപ്പിച്ച് നമ്മെ രക്ഷിക്കുകയുണ്ടായി. ഞാൻ യഥാർത്ഥ ഇടയനാകുന്നു, യഥാർത്ഥ ഇടയൻ തന്റെ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ ബലി അർപ്പിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്ക്. Christ's life is the most fundamental example for us to face all challenges in our life by which we believe, and of that there is victory and salvation. We have knowledge also there, the good shepherd too. We try to abuse our the authority of priesthood, but such people have already lost their advance for Christ. Christ will not ask how many properties you have or how wealthy you are. നമ്മുടെ ജീവിതത്തിലെ വെല്ലുവിളികളെ നമ്മൾ നേരിടേണ്ടത് യേശു ക്രിസ്തുവിന്റെ ജീവിതത്തെ അനുകരിച്ചാവണം. ആ ജീവിതത്തിന്റെ അവസാനം വിജയവും രക്ഷയും നമുക്കുണ്ട്. നമുക്കൊരു കാര്യം കൂടി ഓർക്കാം, ഈ ലോകത്ത് വാടകയ്ക്കെടുക്കുന്ന ഇടയന്മാരുമുണ്ട്. അവര് അവരുടെ അധികാരത്തെ ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്ക് സ്വർഗത്തിൽ പ്രതിഫലം ലഭിക്കുകയില്ല. ദൈവം കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത്, നമ്മോട് അവസാന കാലത്ത് ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്തുമാത്രം സ്വത്തുണ്ട് എന്നല്ല, നിങ്ങൾ എത്ര സമ്പന്നനാണ് എന്നല്ല. Therefore, we are not afraid of these difficulties and turbulent times. Christ encouraged us by His gospel saying, "Do not be afraid, little flock, for your Father has been pleased to give you the heavenly kingdom." അതുകൊണ്ട് ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉള്ള സമയത്ത് നമ്മൾ പേടിക്കേണ്ട, കാരണം കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ചെറിയ ആട്ടിൻകൂട്ടം നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് സ്വർഗരാജ്യം സമ്മാനിക്കും. Dear faithful brothers and sisters, we shall not be troubled by the current confrontation. The Holy Church from the beginning is the church of martyrdom and still alive, flourish. Since 2000 years, Christians being persecuted because our faith is not from this world. പ്രിയപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, ഇപ്പോഴത്തെ പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മളെ തളർത്തരുത്. നമ്മുടെ പരിശുദ്ധ സഭ അതിന്റെ തുടക്കം മുതൽ തന്നെ രക്തസാക്ഷികളുടെ ഒരു സഭയാണ്. ആ രക്തത്തിലാണ് നമ്മൾ വളർന്നത്. 2000 വർഷങ്ങളോളമായി ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുകയാണ്, എന്നാൽ നമ്മുടെ വിശ്വാസം ഈ ലോകത്തിൽ നല്ല This means our faith is from heaven, as Christ replied to confession of Peter when he confessed by saying, "You are the Messiah, the Son of the living God." Christ responded to this miraculous confession saying, "You are blessed, Simon Bar-Yona, because flesh and blood has not revealed this to you, but my Father who is in heaven." ക്രിസ്തു വിശ്വാസം എന്ന് പറയുന്നത് ദൈവം ഈ ലോകത്തിന് വെളിപ്പെടുത്തിയതാണ്. അതിന്റെ അർത്ഥം നമ്മുടെ വിശ്വാസം സ്വർഗത്തിൽ നിന്നാണ് എന്നാണ്. നമ്മുടെ കർത്താവ് ശിമോൻ പത്രോസിനോട് ഇപ്രകാരം കൽപ്പിച്ചു. ശിമോൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ, നീ മശിഹായാകുന്നു, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്നു എന്ന് ശിമോൻ പറഞ്ഞപ്പോൾ നമ്മുടെ കർത്താവ് അവനോട് കൽപ്പിക്കുന്നത് നമുക്കറിയാം. മറിയോനെ, ശിമോനെ, നീ ഭാഗ്യവാനാകുന്നു, ജഡരക്തങ്ങളല്ല, സ്വർഗത്തിലെ എന്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത് എന്ന്. This confirms that our faith is not from a human being or worldly power, but from heaven. For this reason Christ cried, saying, "Also I say to you that you are keeper, rock, and upon this stone I shall build my church."
and the gates of Sheol will not prevail against it. ഇത് വീണ്ടും വെളിപ്പെടുത്തുന്നതാണ് നമ്മുടെ വിശ്വാസം മനുഷ്യരിൽ നിന്നല്ല, ഈ ലോകത്തിന്റെ ശക്തികളിൽ നിന്നല്ല, മറിച്ച് സ്വർഗത്തിൽ നിന്നാണ് എന്നാണ്. ഈ കാരണത്താൽ യേശു ക്രിസ്തു തീപ്പായോഹന്നാനോട് പറയുന്നു, നീ തീപ്പായാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന്. Christ with his church and this heavenly faith, and we will not allow anyone to change our mission to Church of Christ for their earthly matters of ambition. We shall stand against any harm and movement that aims damaging the Church of God, especially of this time when the church has been going through a hard time. ഈ സ്വർഗീയമായ വിശ്വാസത്തിലാണ് കർത്താവ് സഭയെ പണിതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിശ്വാസത്തെ ചൂഷണം ചെയ്യുവാനായിട്ട് നമ്മൾ ആരെയും അനുവദിക്കുന്നത് പ്രശ്നമില്ല. നമ്മൾ ഒരുമിച്ച് നിന്ന് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പ്രാതികൂല്യങ്ങളെയും പ്രതിസന്ധികളെയും നേരിടും. The church does not belong to a priest or bishop or Catholicos or patriarch, but the church is belongs to God and the people of God. This is democracy, this is the justice. We need to defend our rights in peaceful and respectful manner. സഭ എന്ന് പറയുന്നത് ഒരു വൈദികന്റേതോ ഒരു ബിഷപ്പിന്റേതോ കാതോലിക്കായുടേതോ പാത്രിയാർക്കീസിന്റെയോ അല്ല. ആത്യന്തികമായി സഭ ജനങ്ങളുടേതാണ്, ദൈവജനത്തിന്റേതാണ്. ഇത് ജനാധിപത്യമാണ്, ഇത് നീതിയാണ്. നമ്മൾ ആ നീതിയും അവകാശങ്ങളും സമാധാനപൂർവ്വം സംരക്ഷിക്കും. It is important to mention that in Turabin, in Turkey, we lost many churches and monasteries and our faith for being persecuted for countries, but we try to protect our faith and heritage. As a result of this, today we are scattered around the world, but we never give up. തുർക്കിയിലെ തുറബ്ദീനിൽ നമുക്ക് ധാരാളം പള്ളികളും ദേറാകളും നഷ്ടപ്പെട്ടു. അവിടെ ധാരാളം വിശ്വാസികൾ ഇപ്പോഴും പീഡിപ്പിക്കപ്പെടുകയാണ്. നൂറ്റാണ്ടുകളായി ഈ പീഡനം തുടരുകയാണ്. ഇതിന്റെ മധ്യത്തിലും നമ്മുടെ വിശ്വാസവും പാരമ്പര്യങ്ങളും സംരക്ഷിക്കുവാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാരണത്താൽ നമ്മുടെ വിശ്വാസികൾ ലോകമെമ്പാടും ചിതറപ്പെട്ടു പോയി. That is the mission of our church of Antioch, to serve the human being. As a Christ, our Lord said, the Son of Man did not come to be served, but to serve, and to give his life as a ransom for many. Therefore, we are right to say that the Antiochian or Syriac tradition is not just passed on from generation to another. It's constantly re-enacted and reinstated in the spirit of unity. പരിശുദ്ധ അന്ത്യോക്യ സഭയുടെ ദൗത്യം എന്ന് പറയുന്നത് മനുഷ്യരെ സേവിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തു കൽപ്പിച്ചതുപോലെ മനുഷ്യപുത്രൻ വന്നത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല, മറിച്ച് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും അത്രേ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, പരിശുദ്ധ അന്ത്യോക്യ ട്രഡീഷൻ പാരമ്പര്യം എന്ന് പറയുന്നത് തലമുറകളായി വെറുതെ മാറ്റപ്പെടുക മാത്രമല്ല, ഓരോ കാലത്തും പുനർനിർമ്മിക്കപ്പെടുകയും പുതുക്കപ്പെടുകയും ചെയ്യുകയാണ്. The Syriac Orthodox Church is strong through this its spiritual mission and apostolic tradition. This brings out the importance of the church as the community to community, which results from our communion with Christ and with one another. നമ്മുടെ സുറിയാനി ഓർത്തഡോക്സ് സഭ അതിന്റെ ആത്മീയമായ ദൗത്യത്തിലും അപ്പോസ്തോലികമായ പാരമ്പര്യങ്ങളിലും വളരെ ശക്തമാണ്. അതുകൊണ്ട് തന്നെ സഭ ഒരു കമ്മ്യൂണിറ്റിയാണ്, ഒരു സമൂഹമാണ്. അത് യേശുക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ അഭേദ്യമായ ബന്ധത്തിൽ ഉത്ഭവിക്കുന്ന ഒരു സമൂഹമാണ്. Finally, our channel of communication should be always remain open for dialogue and peace, to be based on the principle of respect and human dignity. We pray for the peace and the unity of Christian in Kerala and everywhere. May the grace of our God be with you, and wish you a happy and blessed feast day, and God bless India. അവസാനമായി നമ്മുടെ ആശയവിനിമയത്തിന്റെ മാധ്യമങ്ങൾ എല്ലാ കാലത്തും പരസ്പര ചർച്ചയ്ക്കും സമാധാനത്തിനുമായി നമ്മൾ തുറന്നു വയ്ക്കണം. അത് പരസ്പരമായ അംഗീകാരത്തിലും പരസ്പരമായ ബഹുമാനത്തിലും അധിഷ്ഠിതമായിരിക്കണം. നമ്മുടെ സഭയുടെ
സമാധാനത്തിനും ശാശ്വതമായ ശാന്തിക്കും വേണ്ടി, കേരളത്തിലെ സഭയുടെ ശാന്തിക്ക് വേണ്ടി നാം പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ കൃപയും കരുണയും നിങ്ങൾ എല്ലാവരുടെയും മേൽ സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. എല്ലാവർക്കും പെരുന്നാളിന്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. SSLC പരീക്ഷയ്ക്ക് ഒന്നാം റാങ്ക് ലഭിച്ച മിസ് അന്ന പോളിന് പരിശുദ്ധനായ എലിയാസ് ദൈവങ്ങളുടെ സ്വർണ മെഡൽ നൽകുന്നതിനും, അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നതിനുമായി ഇന്ത്യയിലെ പ്രാദേശിക എപ്പിസ്കോപ്പൽ സെൻട്രോസിന്റെ സെക്രട്ടറി അഭിനന്ദനായ മാർത്തി മത്യൂസ് തോമസ് പത്രപ്പടിത്തായ സാധനം ക്ഷണിക്കുന്നു. ദൈവ തിരുനാമത്തിന്റെ മഹത്വം കരയറ്റുന്നു. ശ്രേഷ്ഠ കാതോലിക്കാവാദ്യമേ, ഈ യോഗത്തെ അലങ്കരിക്കുന്ന പരിശുദ്ധ പാത്രിക്കീസ് ബാബായുടെ അപ്പസ്തോലിക പ്രതിനിധി അഭിനേ ആർച്ച് ബിഷപ്പ് മോർ ദിവസ് കോണോസ് ബെന്യാമിൻ അഥാസ് തിരുമേനിയും ദയാധിപൻ ഗീവർഗീസ് മാർ അഥനാസിയോസ് തിരുമേനി, അഭിനന്ദ്യ പിതാക്കന്മാരെ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ടാതിഥികളെ, വൈദികരെ, പ്രിയ വിശ്വാസ സമൂഹം, പരിശുദ്ധ ഇഗ്നാത്തിയോസ് എലിയാസ് ബാബ തിരുമേനി തന്റെ പൂർവികരുടെ പാരമ്പര്യത്തിൽ ഈ സഭയുടെ സമാധാനത്തിനായിട്ട് അന്വേഷിച്ചു വന്ന ഒരു പുണ്യ പിതാവാണ്. 19-ാം നൂറ്റാണ്ടിന്റെ 2-ാം പകുതിയിൽ ഈ സഭയിൽ വലിയ ബുദ്ധിമുട്ടുകളുണ്ടായ സന്ദർഭത്തിൽ എത്തിയ പരിശുദ്ധനായ പത്രോസ്തൃതീയൻ പാത്രീസ് ബാബ ഈ സഭയ്ക്കായിട്ട് നൽകിയിട്ടുള്ള വലിയ സംഭാവനയെ നമുക്ക് ഓർക്കാം. അതിനു മുമ്പും പരിശുദ്ധ അന്ത്യോക്യയിലെ പിതാക്കന്മാർ ഈ സഭയ്ക്കായിട്ട് പല നിർണായകമായ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട് എന്നുള്ളത് സ്മരിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ സുറിയാനി സഭയ്ക്ക് നേതൃത്വം നൽകുന്ന പരിശുദ്ധ ഇഗ്നാത്തിയോസ് അഫ്രീം 2-ാമൻ പത്രിയാർക്കീസ് ബാവ ആ പാരമ്പര്യത്തിൽ ഈ സഭയിൽ സമാധാനം കൈവരിക്കുവാൻ തക്കവണ്ണം ഉള്ള പരിശ്രമങ്ങൾ വളരെ ശക്തിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഏവർക്കും അറിവുള്ളതാണ്. കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ യശുദ്ധ ബാബായെ ന്യൂജേഴ്സിയിൽ വെച്ച് കാണുവാനായിട്ട് എനിക്ക് അവസരമുണ്ടായി. അപ്പോൾ എന്നോട് പറഞ്ഞതായ ഒരു കാര്യം, പരാജയങ്ങൾ ഉണ്ടായേക്കാം, എന്നാലും നമ്മുടെ ലക്ഷ്യം നാം മുന്നിൽ കണ്ടുകൊണ്ട് ഉറച്ച കാൽവെപ്പുകളോടെ മുമ്പോട്ട് പോകേണം എന്നുള്ളതായ ഉപദേശമാണ് നൽകിയുണ്ടായത്. ഈ അടുത്ത കാലഘട്ടത്തിൽ നമ്മുടെ ഭാരതത്തിൽ നിലനിൽക്കുന്നതായ സാഹചര്യങ്ങളെ, പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിലും അതുപോലെ നിയമവാഴ്ചയിൽ അല്ലെങ്കിൽ നീതിന്യായ കോടതികളിൽ നിലനിൽക്കുന്നതായ അനാശാസ്യമായ സാഹചര്യങ്ങളെ സംബന്ധിച്ചും നിങ്ങൾക്ക് അറിവുള്ളതാണ്. അതേ സംബന്ധിച്ച് സുപ്രീം കോടതിയിലെ 4 ജഡ്ജിമാർ തന്നെ
അവരുടെ സിറ്റിംഗിന്റെ ഇടയിൽ പുറത്തിറങ്ങി വന്ന് ലോകത്തോട് തുറന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. അതിൽ ഓരോ നിയമ അതിൽ ഓരോ ന്യായാധിപനായ ശ്രീമാൻ കുര്യൻ ജോസഫ് ഒരവസരത്തിൽ പറയുകയുണ്ടായി, സുപ്രീം കോർട്ട് ഈസ് ബീങ് കൺട്രോൾഡ് ബൈ എക്സ്റ്റേണൽ ഫോഴ്സസ് എന്ന്, പുറത്തുള്ള ശക്തികൾ സുപ്രീം കോടതിയെ നിയന്ത്രിക്കുന്നതായിട്ടുണ്ട് എന്നുള്ള ദുഃഖ സത്യം വെളിപ്പെടുത്തിക്കൊണ്ട് ആ നാല് ന്യായാധിപന്മാരും അതുപോലെ പിന്നീട് റിട്ടയർ ചെയ്ത ശ്രീമാൻ കുര്യൻ ജോസഫ് പറഞ്ഞത് അനുസ്മരിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, ഈ രാജ്യത്ത് നീതിക്കും ന്യായത്തിന് മേൽ ഉപരിയായിട്ട് നിയമം അടിച്ചേൽപ്പിക്കപ്പെടുന്നതായ അല്ലെങ്കിൽ തെറ്റായ നിയമം അടിച്ചേൽപ്പിക്കപ്പെടുന്നതായ സാഹചര്യങ്ങളെ തീർച്ചയായിട്ടും നാം വളരെ ബുദ്ധിപൂർവം അതുപോലെ തന്നെ ഈ രാജ്യത്തിൻ്റെ പാരമ്പര്യമായ നോൺ വയലൻസിൽ നിന്നുകൊണ്ട് തന്നെ നേരിടും എന്നുള്ളത് വളരെ പ്രഖ്യാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ സെക്രട്ടറി തോമസിന്റെ സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ആദ്യമായിട്ട് ഈ മഞ്ഞനിക്കര ഇലെ ഈ യോഗത്തിൽ സംബന്ധിക്കുമ്പോഴേക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നിങ്ങളെ പ്രത്യേകം അറിയിക്കുവാനായിട്ടുണ്ട്. നമ്മുടെ സഭയിൽ ഒരു തെരഞ്ഞെടുപ്പ് ഒന്ന് രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുൻപേ നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ വിജയികളായ നമ്മുടെ വൈദിക സെക്രട്ടറി ബഹുമാനപ്പെട്ട ശ്രീമ വട്ടവേലി അച്ഛൻ അച്ഛൻ ഇവിടെ ഉണ്ട്, ചെന്നൈ വലിയപ്പെടുത്തട്ടെ. അതുപോലെ തന്നെ സഭാ സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീമാൻ ടീച്ചർ ഏലിയാസ് ഇവിടെ ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവർ പോയി എന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ സഭയുടെ അൽമായ ട്രസ്റ്റി ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീമാൻ സി കെ ഷാജി അല്പ ദിവസം മുൻപ് വരെ ഇവിടെ ഉണ്ടായിരുന്നു. ഇവരൊക്കെയും ഈ സഭയുടെ ഓരോ കാര്യങ്ങളിലും ഇന്ന് ദഗ്ധശ്രദ്ധരായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. ഇവിടെ കൂടിയിരിക്കുന്ന വിശ്വാസ സമൂഹത്തോട് എനിക്ക് പറയുവാനായിട്ടുള്ളത്, എല്ലാ ഭദ്രാസനങ്ങളിലും ഉള്ളതായ കാര്യങ്ങൾ കേൾക്കുവാനും എല്ലാ ഭദ്രാസനങ്ങളിലും ഉള്ളതായ പ്രതിനിധികളെ കാണുവാനും ഓരോ ഇടങ്ങളിലുള്ളതായ പ്രശ്നങ്ങൾക്ക് നമ്മൾ കഴിയുന്ന പരിഹാരം ഉണ്ടാക്കുവാനും ഒക്കെ കൂട്ടായ പരിശ്രമം, കൂട്ടായ അന്വേഷണം ഇന്ന് വളരെ ആവശ്യമായ ഒരു സന്ദർഭമാണ്. അതിനായിട്ട് ഉണർന്ന് ചിന്തിക്കുവാനും ഉയർന്ന് പ്രവർത്തിക്കുവാനും അതുപോലെ നാം എല്ലാവരും ഒന്നിച്ച് ഐക്യത്തിൽ മുന്നേറുവാനും ഒരു സന്ദർഭമാണ് എന്നുള്ളത് ഞാൻ ഓർപ്പിക്കട്ടെ. നാം നമ്മുടെ മുന്നോട്ടുള്ളതായ മാർഗത്തിൽ പരാജയപ്പെടുകയില്ല, തീർച്ചയായിട്ടും വിജയം നമുക്ക് ഉണ്ട്. നാം ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നാം മുന്നേറും. എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നതിന് മുൻപായിട്ട് 2018 ഏറ്റവും കൂടുതൽ പേർ തെരഞ്ഞെടുത്ത ഒരു ബൈബിൾ വാക്യം നിങ്ങളുടെ മുമ്പിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 35 കോടി ജനങ്ങൾ ഡൗൺലോഡ് ചെയ്ത ഒരു ബൈബിൾ വാക്യമുണ്ട്. അത് സമാധാനവും ആത്മവിശ്വാസവും ആഗ്രഹിച്ച് ബൈബിളിനെ ആഗ്രഹിക്കുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ട് എന്ന് ന്യൂ വേർഷൻ സ്ഥാപകൻ ആയ ബോബി ഗ്രൂൻവാൾഡിന്റെ ഒരു നിരീക്ഷണത്തിലുണ്ട്. ആ ബൈബിൾ വാക്യം ഇതാണ്, 35 കോടി ആളുകൾ ഡൗൺലോഡ് ചെയ്ത് ധ്യാനിച്ചതായ ആ വാചകം ഇതാണ്, യേശായ ദീർഘദർശിയുടെ പുസ്തകം 41:10. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എന്റെ വിജയകരമായ വലതുകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. പ്രതികൂലതയുടെ മധ്യേ യേശായ ദീർഘദർശി ദർശിച്ചതായ ദൈവ സാന്നിധ്യം നമ്മെയും തീർച്ചയായിട്ടും നയിക്കും.
ഇന്ന് ഗോൾഡ് മെഡൽ നേടിയ ആ കുട്ടിയെ ഞാൻ ഹൃദയമായിട്ട് അഭിനന്ദിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളും ആ കുട്ടിയുടെ മാതൃകയിൽ നന്നായി പഠിക്കുകയും വിശ്വാസത്തിൽ വളരുകയും ചെയ്യണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസമരിക്കുന്നു. ദൈവത്തിന് നാമം മാത്രപ്പെടുമാറാകട്ടെ.